88 വയസ്സുകാരിയായ ഒരു അമ്മ 178 ദിവസമായി ഒരു പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ്. ഇതാ വടക്കേന്ത്യയിൽ നിന്നുള്ള വാർത്തയല്ല, പത്തനംതിട്ടയിൽ നിന്നാണ്. പത്തനംതിട്ട ചെറുകോൽപ്പുഴ അയിരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് ഇത്തരത്തിൽ 88 വയസ്സുകാരിയായ സരസമ്മ സത്യാഗ്രഹമിരിക്കുന്നത്. ഇവരുടെ വീട്ടിലേക്കുള്ള വഴി അയൽവാസികൾ കൈയേറി എന്ന് ചൂണ്ടിക്കാട്ടി ഇവർ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റാന്നി തഹസിൽദാർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി. കയ്യേറ്റം നടന്നിട്ടുണ്ട്, അതൊഴിപ്പിച്ച് വഴി പുനഃസ്ഥാപിച്ച് നൽകണം എന്ന റിപ്പോർട്ട് നൽകിയതാണ്. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇവർക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടായതാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും പഞ്ചായത്ത് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല, കയ്യേറിയ വഴി ഒഴിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ തങ്ങളുടെ വഴി പുനഃസ്ഥാപിച്ച് നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ 6 മാസത്തോളമായി ഈ 88 വയസ്സുകാരിയായ അമ്മയും അവരുടെ മകളും പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹം ഇരിക്കുന്നത്. ഇന്ന് 178-ാമത്തെ ദിവസമാണ്. രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടി ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുൻപിലേക്ക് എത്തുന്ന ഇരുവരും വൈകുന്നേരം 5 മണിക്ക് ഈ പഞ്ചായത്ത് ഓഫീസ് അടച്ചു പോകുന്ന ആ സമയത്താണ് ഇവർ ഇവിടെ നിന്ന് പോകുന്നത്. അത്രയും സമയം, പകൽ മുഴുവൻ കഴിഞ്ഞ 178 ദിവസമായി ഇവർ ഈ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ്. കോടതി, ഹൈക്കോടതി പോലും പറഞ്ഞിട്ട് അതിന് വേണ്ട നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഇത്തരത്തിലൊരു സത്യാഗ്രഹത്തിലേക്ക് പോയത്. അപ്പോൾ എന്താണ് ഇതിൽ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, പിന്നെ എൻ്റെ അമ്മയ്ക്കിപ്പം 88 വയസ്സായി. പിന്നെ 178 ദിവസമായി ഞങ്ങളിവിടെ സത്യാഗ്രഹം ഇരിക്കുന്നു. പഞ്ചായത്തുകാർ ഒരു നടപടിയും ഇതിനുണ്ടാകുന്നില്ല. ഞങ്ങൾക്ക് പിന്നെ ഈ പഞ്ചായത്തിലെ സെക്രട്ടറിക്കും പ്രസിഡന്റിനും സ്റ്റാഫുകൾക്കും മെമ്പർമാർക്കും എല്ലാവർക്കും അമ്മയുള്ളവരാണ്. അവരാരും ഒന്നും ചെയ്യുന്നില്ല, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഞങ്ങളിവിടെ ഇരിക്കുന്ന എന്തിനാണെന്ന് പോലും അവർ നോക്കുന്നില്ല. പിന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ അമ്മയ്ക്ക് ഹാർട്ടിന് പ്രശ്നമുള്ളതാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഈ പഞ്ചായത്തിൻ്റെ മുറ്റത്തായി എൻ്റെ അമ്മയുടെ ശവം കൊണ്ടു ചെയ്യാൻ വെച്ചിരിക്കും. എൻ്റെ വഴി എപ്പം കിട്ടുന്നോ അന്നേരം ഈ ശവം എൻ്റെ വീട്ടിൽ കൊണ്ടുപോകത്തുള്ളൂ. ഇവരത് ചെയ്തു തരണം, അല്ലാതെ എൻ്റെ ഈ ശവം പോലും ഞാൻ എൻ്റെ വീട്ടിൽ, ഞാനും എൻ്റെ അമ്മ ഈ മുറ്റത്ത് തന്നെ വെയിലത്തിരിക്കും. ശവത്തോണ്ട് അടുത്ത് തന്നെ ഇരിക്കും. എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ വഴി കിട്ടണം. എനിക്ക് അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഇത്രയും പ്രായമുള്ളൊരു തള്ളയാണ് ഇവിടെ ഇരിക്കുന്നത്. യാതൊരു നീതി എനിക്കിത് കിട്ടുന്നില്ല. ദേവൻ രാമേന്ദ്രൻ സാർ ഓർഡർ ഇട്ടിട്ട് ആ ഓർഡർ പോലും ഇവർ നിരസിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവരൊന്നും ചെയ്തു തരില്ല. തഹസീൽദാർ ഓർഡർ ഇട്ട്, ദേവൻ രാമേന്ദ്രൻ സാർ ഓർഡർ ഇട്ട്, ഒന്നും ഇവർ ചെയ്തു തരുന്നില്ല. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് നീതി കിട്ടത്തില്ലേ? ഒരു വഴിയല്ലേ വേണ്ടത്? ഞങ്ങളൊന്നും ആവശ്യപ്പെടും. ഞങ്ങൾക്ക് ഒരു വഴിയാണ് വേണ്ടത്. എൻ്റെ അമ്മയ്ക്ക് അത് കിട്ടണം. നിങ്ങളുടെ വീട്ടിൽ പണ്ട് വണ്ടി വന്നുകൊണ്ടിരുന്ന വഴി ഉണ്ടായിരുന്നോ? വണ്ടി വന്ന വീടാണ്, വീട്ടിൽ കയറി വന്നാണ് വണ്ടി. അമ്മയെ ഓട്ടോയിൽ ആ വണ്ടിയിൽ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ. ഇപ്പം അവർ 2 ദിവസം കെട്ടിയടച്ചു. കെട്ടിയടച്ചിട്ട് ഞാൻ ചുമ്മാ ഇരിക്കുമല്ലോ. ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വന്നതല്ലേ, ഇവർ ചെയ്തു തന്നില്ല. പഞ്ചായത്തുകാരാണ് ചെയ്തു തരാഞ്ഞത്. കമ്മിറ്റി കൂടിയാൽ പോലും ഒരു തീരുമാനം ഇവരുണ്ടാക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ ചുമ്മാ ഇവിടെ വന്നിരിക്കുക, അവർ പറയും കാല് കഴിക്കുമ്പോൾ എഴുന്നേറ്റ് പൊക്കോളൂന്നാണ് അവർ പറയുന്നത്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഈ പഞ്ചായത്തിൽ നിന്ന് ഈ ശവം കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ വഴി എനിക്ക് കിട്ടണം. അതുവരെ ഞാൻ ഇവിടെ എത്ര ദിവസം വേണേലും ഞാൻ ഇവിടെ ഇരിക്കും. ഈ ശവം കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കും. അവര് എൻ്റെ അമ്മയുടെ ശവത്തെ ചവിട്ടിപ്പോക്കോട്ടെ, എനിക്ക് അതൊന്നുമില്ല. പക്ഷെ എൻ്റെ വഴി കിട്ടാതെ ഞാൻ ഈ പഞ്ചായത്തിന്റെ മുറ്റത്ത് നിന്ന് പോകത്തില്ല. അതെന്റെ വാക്കാണ്, എൻ്റെ അമ്മയുടെയും വാക്കാണ്. ഇപ്പൊ തന്നെ 178 ദിവസമായി ഒരു പ്രതിഷേധം തുടങ്ങിയിട്ട്, ഇനി മുൻപോട്ട് നിങ്ങളൊരു ആവശ്യം നടത്തി കിട്ടുന്നത് വരെ, വഴി പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ എത്ര ദിവസമായാലും ഈ രീതിയിൽ പോകും? എത്ര ദിവസം വേണേലും ഞാൻ ഇവിടെ ഞങ്ങളിവിടെ ഇരിക്കും. എൻ്റെ ഒരു മാറ്റം, ഇനിച്ചിവിടെ കഴിയുമ്പോൾ ഞങ്ങൾ നിരാഹാരത്തിന് എഴുതി കൊടുക്കാൻ പോവാണ്. എൻ്റെ അമ്മ പിന്നെ ആഹാരം കഴിക്കാതെ ഇവിടെ കിടന്ന് ചാകട്ടെ. ഞാനും എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ഞങ്ങളിവിടെ കിടന്ന് ചാകും. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ സമാധാനം ഈ പഞ്ചായത്തുകാർ പറയണം. പത്തനംതിട്ട ജില്ലയിലെ ചെറുകോൽപ്പുഴയിലാണ് ഈ സംഭവം. ചെറുകോൽപ്പുഴ അയിരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. 88 വയസ്സുകാരിയായ അമ്മയാണ് സരസമ്മ എന്നാണ് പേര്. ഇവരുടെ വീട്ടിലേക്ക് മുൻപ് വാഹനം കയറിപ്പോകുന്ന വഴി ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. വാഹനം വന്നിട്ടുള്ളതാണ്. പിന്നീട് അയൽവാസികളായ ആളുകൾ ആ വഴി, ഇവരുടെ വഴി കയ്യേറി എടുക്കുകയായിരുന്നു. ഇവർ ഇതിൽ പരാതിപ്പെടുന്നു. റാന്നി തഹസിൽദാർ അടക്കം പരിശോധന നടത്തി ഇവരുടെ ആരോപണം ശരിയെന്ന് കണ്ടെത്തുന്നു. ആ കയ്യേറിയ വസ്തു തിരിച്ചു പിടിച്ചുകൊണ്ട് വഴി പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ തഹസിൽദാർ ഉത്തരവിടുന്നു. എന്നാൽ അതിൽ നടപടി ഉണ്ടാകുന്നില്ല. ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇവർക്ക് അനുകൂലമായ നടപടി ഉണ്ടാകുന്നു. എന്നിട്ടും പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല, കയ്യേറ്റം ഒഴിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ആരോപണം. ഈ ഒരു സാഹചര്യത്തിലാണ് പഞ്ചായത്തിന് മുൻപിലേക്ക്
പ്രത്യക്ഷ സമരവുമായി ഇവർ രംഗത്തെത്തിയത്. ഇന്ന് 178 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഈ വിഷയത്തിൽ നൽകുന്നത് മറ്റൊരു വിശദീകരണമാണ്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവ് വന്നപ്പോൾ, ഇവർക്ക് അനുകൂലമായ ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ, പഞ്ചായത്ത് ഈ വസ്തു കയ്യേറിയ ഇവരുടെ എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകിയതാണ്. കയ്യേറ്റം ഒഴിയണമെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നതാണ്. എന്നാൽ ആ നോട്ടീസിനെതിരെ, പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആ നോട്ടീസിനെതിരെ എതിർകക്ഷികൾ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി. അതുകൊണ്ട് നിലവിൽ പഞ്ചായത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു വാദം. അദ്ദേഹം പറയുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇവരും മറ്റു ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർക്ക് സ്റ്റേ വാങ്ങാനുള്ള സമയം പഞ്ചായത്ത് ഒരുക്കി നൽകി, ഇല്ലെങ്കിൽ അതിനുള്ള സാഹചര്യവും സാവകാശവും പഞ്ചായത്ത് നൽകി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ടെന്നാണെങ്കിലും വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. 178 ദിവസമായിട്ട് 88 വയസ്സുകാരിയായ ഒരു അവയോധിക ഒരു പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വന്ന് ഈ രീതിയിൽ സമരം ഇരിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കഴിഞ്ഞ 178 ദിവസമായി ഇവർ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. നമ്മുടെ കൊച്ചു കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ 500 ഗ്രാമപഞ്ചായത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഈ വിഷയത്തിൽ ഇവർ പറയുന്നു, തങ്ങൾ എന്ത് വന്നാലും പിന്നോട്ട് പോകില്ല, ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ്. വഴി കിട്ടുന്നത് വരെ എത്ര നാൾ മുന്നോട്ട് പോയാലും ഈ സമരം ഇതേ രീതിയിൽ തന്നെ തുടരുമെന്നാണ് ഈ 88-കാരിയായ അമ്മയും അവരുടെ മകളും പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറ പേഴ്സൺ തുഷാര വിഷ്ണുവിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടി വി.